നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വലിയൊരു വിജയത്തിൻ്റെ കഥയാണ് പറയാനുള്ളത്. നിനക്ക് കഴിയില്ല, നീ വൈകല്യമുള്ളവനാണെന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കി എനിക്ക് കഴിയും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും എനിക്ക് ചെയ്യാൻ കഴിയുമെന്നും എന്നെപ്പോലുള്ള ബാക്കിയുള്ളവരെ സഹായിക്കാൻ കഴിയുമെന്നും പറഞ്ഞ ഒരു വ്യക്തിയുടെ കഥ. അതെ, എനിക്ക് പറയാനുള്ളത് ശ്രീകാന്ത് പൊല്ലയെക്കുറിച്ചാണ്. ജന്മന അന്ധനായിരുന്ന ശ്രീകാന്ത് പൊല്ല, ജനിച്ച നാൾ മുതൽ നീ അംഗവൈകല്യമുള്ളവനാണെന്നും നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞ ജനസമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് വെറും 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം വൊല്ലാൻഡ് ഇൻഡസ്ട്രി സ്ഥാപിച്ചു. മാത്രമല്ല, തന്നെ പോലെ തന്നെ വൈകല്യമുള്ള നിരവധി ആളുകൾക്ക് അവിടെ തൊഴിലും നൽകി. ശ്രീകാന്ത് പൊല്ലയെക്കുറിച്ചുള്ള മോട്ടിവേഷണൽ സ്റ്റോറി ഇവിടെ തുടങ്ങുകയാണ്. 1991 ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെ സീതാരാമപുരം, അവിടെയാണ് ശ്രീകാന്ത് പൊല്ല ജനിച്ചത്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കും സന്തോഷമാണ്. പക്ഷേ അന്ന് ശ്രീകാന്ത് പൊല്ലയുടെ മാതാപിതാക്കൾക്ക് സന്തോഷമായിരുന്നില്ല. കാരണം അവരുടെ മകൻ അന്ധനായിരുന്നു. അന്ധനായ പുത്രനെ കണ്ട ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങൾക്കൊരു ബാധ്യതയായി മാറും, അവനെ കൊന്നുകളയുക, നിങ്ങൾക്കൊരു ശല്യമായിരിക്കും അവൻ, അവനെ കൊണ്ടൊന്നിനും സാധിക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ ചിന്തിച്ചാൽ അവർ മാതാപിതാക്കളായിരിക്കുമോ? ഇവർക്കും അങ്ങനെ സാധിച്ചില്ല. ഇവർ സാമ്പത്തികമായും വളരെ പിന്നിലുള്ള ആൾക്കാരായിരുന്നു. സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഒരു സാധാരണ സ്കൂളിലാണ് ശ്രീകാന്തിനെ ചേർത്തത്. പക്ഷേ സാധാരണ കുട്ടികളുടെ കൂട്ടിൽ നിന്ന് അവന് പഠിക്കാൻ സാധിച്ചില്ല. അവൻ അവസാനത്തെ ബെഞ്ചിൽ തനിയെയിരുന്നു. ക്ലാസ്സിൽ എന്ത് നടക്കുന്നെന്ന് പോലും അറിയാതെ തനിയെയിരുന്നു. എല്ലാവരും അവനെ സഹതാപത്തോടെ മാത്രം കണ്ടിരുന്നു. അവൻ്റെ ബാല്യകാലം കുറേ നാൾ ഇങ്ങനെയാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ അവരുടെ കൂടെ ജോലിക്ക് വരാൻ അവനോട് പറഞ്ഞു. പക്ഷേ പിന്നീട് ആ അച്ഛന് മനസ്സിലായി തൻ്റെ മകന് പഠിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന്. അതുകൊണ്ട് ഇല്ലാത്ത പണം സ്വരൂപ് കൂട്ടി അവർ അവനെ സിറ്റിയിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റി. അന്തർമാത്രം പഠിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂൾ. അവിടെ അവന് നന്നായി തന്നെ പഠിക്കാൻ സാധിച്ചു. നന്നായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവനായിരുന്നു ആ ക്ലാസ്സിലെ ടോപ്പർ. പഠനത്തിൽ മാത്രമല്ല മറ്റു പല കളികളിലും അവൻ ഏർപ്പെട്ടിരുന്നു. അവൻ അതിശക്തനായ അതിബുദ്ധിമാനായ ഒരു ചെസ് പ്ലെയർ കൂടിയായിരുന്നു. പിന്നീട് നടന്ന ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൻ്റെ SSLC എക്സാമിന് അവന് 90% മാർക്കോടുകൂടി മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചു. അതവൻ്റെ കുടുംബത്തിലെ വലിയൊരു സന്തോഷത്തിന് കാരണമായിരുന്നു. പ്ലസ് ടുവിന് സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണമെന്നായിരുന്നു ശ്രീകാന്ത് പൊല്ലയുടെ ആഗ്രഹം. പക്ഷേ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ് അത് റിജക്റ്റ് ചെയ്തു. അവർ അതിന് പറഞ്ഞ കാരണം ഇങ്ങനെയായിരുന്നു, കണ്ണു കാണാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സയൻസ് സബ്ജക്റ്റ് പഠിച്ച് പാസ്സാകാൻ സാധിക്കുകയില്ലെന്ന്. അത് ശ്രീകാന്തിനെ വളരെയധികം വേദനിപ്പിച്ചു. പക്ഷേ ആ വേദന അനുഭവിച്ച് അവൻ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവൻ്റെ ഒരു അധ്യാപകൻ്റെ സഹായത്തോടുകൂടി കോടതിയിൽ പോയി വാദിച്ചു. 6 ശേഷം വിധി വന്നു. അവന് ആന്ധ്രാപ്രദേശ് ബോർഡിൽ തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലെ സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം. പിന്നീടുള്ള ദിവസങ്ങൾ അതിശക്തമായിട്ടുള്ള പ്രയത്നങ്ങളായിരുന്നു. ഒരു അന്ധന് സയൻസ് സബ്ജക്റ്റ് എടുത്ത് പാസ്സാകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ വൻ വിജയം നേടിയിരിക്കുന്നു. 98% മാർക്കാണ് അവൻ ഫൈനൽ എക്സാമിന് നേടിയത്. പ്ലസ് ടു വിജയത്തിന് ശേഷവും അവൻ അടങ്ങിയിരുന്നില്ല. അവൻ്റെ അടുത്ത ലക്ഷ്യം IIT ആയിരുന്നു. IIT എക്സാമിന് വേണ്ടി, എൻട്രൻസ് എക്സാമിന് വേണ്ടി അവൻ അതിശക്തമായി തന്നെ പഠിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ IIT എൻട്രൻസ് എക്സാം എഴുതാൻ അവനെ അനുവദിച്ചില്ല. കാരണം അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് തന്നെ. അവന് കിട്ടിയ 98% മാർക്ക് അവർ കണ്ടില്ലെന്ന് നടിച്ചു. IIT മാത്രമല്ല, ഇന്ത്യ എന്ന രാജ്യത്തെ എല്ലാ കോളേജുകളുടെയും വാതിൽ അവൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. അതുകൊണ്ടൊന്നും ശ്രീകാന്ത് അടങ്ങിയിരുന്നില്ല. അവൻ്റെ അടുത്ത ലക്ഷ്യം ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ കണ്ണു കാണാത്ത വ്യക്തിയെ പഠിപ്പിക്കാൻ അനുവദിക്കുമോ എന്നായിരുന്നു. അവന് അമേരിക്കയിൽ 4 ക്ഷണം ലഭിച്ചു. അങ്ങനെയാണ് അമേരിക്കയിലെ MIT അവൻ അഡ്മിഷൻ കിട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ അന്ധ വിദ്യാർത്ഥിയായിരുന്നു ശ്രീകാന്ത് പൊല്ല. പഠനത്തിന് ശേഷം
അമേരിക്കയിൽ തന്നെ അവൻ ഉയർന്ന ശമ്പളത്തിൽ എഞ്ചിനീയറായിട്ട് ജോലി ലഭിച്ചു. പക്ഷേ അവൻ ആ ഓഫർ റിജക്റ്റ് ചെയ്ത് തിരിച്ച് തൻ്റെ നാടായ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു കോർപ്പറേറ്റ് ജോലിയിൽ ഒതുങ്ങി നിൽക്കാനായിരുന്നില്ല അവന് താല്പര്യം. അവൻ്റെ താല്പര്യം അവനെപ്പോലുള്ള നിർധനരായ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മറ്റാളുകളെ കൂടി സഹായിക്കുക എന്നുകൂടിയായിരുന്നു. അതിനുവേണ്ടി അവൻ 21-ാമത്തെ വയസ്സിൽ ബൊല്ലാൻഡ് ഇൻഡസ്ട്രി എന്ന പേരിൽ ഒരു വ്യാവസായിക സ്ഥാപനം സ്ഥാപിച്ചു. അവിടെ അവനെപ്പോലെ അംഗവൈകല്യമുള്ള നിരവധി ആളുകളെ ജോലിക്കെടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവൻ ജനിച്ചപ്പോൾ ഇവനെ കൊന്നുകള, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഇവൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കുമെന്ന് പറഞ്ഞ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് തനിക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കാത്തതുപോലും എനിക്ക് സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് അവനെപ്പോലെ നിർധനരായ മറ്റ് ഹാൻഡിക്യാപ്റ്റായിട്ടുള്ള ആളുകളെ കൂടി ജോലിക്കെടുത്ത് അവൻ അവൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എത്ര മോശമായ സാഹചര്യമാണെങ്കിലും നമുക്ക് സാധിക്കും. അതിനുള്ള അധ്വാനമുണ്ടെങ്കിൽ, അതിനുള്ള മനസാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും എന്നതിനുള്ളൊരു പാഠമാണ് ശ്രീകാന്ത് ബൊല്ല. ഇത് കൂടുതൽ പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും പരാജയത്തിൻ്റെ ഭീഷണി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അവർക്ക് ഇതൊരു പ്രചോദനമായിരിക്കും. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നതെന്ന് കൂടി അതിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.